നൂറ്റാണ്ട് പതിനാലുകൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ പ്രവാചക നബി മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളില്ലാതെ ദുനിയാവ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂല, നാളെ പരലോകത്തും രക്ഷപ്പെടാൻ കഴിയൂല. അള്ളാഹുവിന്റെ റസൂൽ അതുകൊണ്ടാണ് മാതാപിതാക്കളോട് പറയുന്നത്, എന്റെ ബദറൻ തീരമെന്ന ആത്മീയമായ മജ്ലിസിൽ ശബ്ദം ശവിക്കുന്ന ഉമ്മമാരോടാണ് എനിക്ക് പറയാനുള്ളത്, സ്നേഹനിധികളായ ഉപ്പമാരോട് സഹോദരിമാരോടാണ് എനിക്ക് പറയാനുള്ളത്, അല്ലാഹുവിന്റെ റസൂലില്ലാതെ രക്ഷയില്ല ഉമ്മ, അല്ലാഹുവിന്റെ റസൂലില്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂല. അതുകൊണ്ടാണ് പുന്നാര ഹബീബ് നമ്മോട് പറഞ്ഞത്, അദ്ദിബു ഔലാദകും അലാ സലാഫി ഹിസാല, എന്റെ ബദറും തീരത്തിലെ സഹോദരൻ കൊടുക്കണ്ടയെന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് ഡോക്ടറാക്കാം, നിങ്ങൾക്ക് എഞ്ചിനീയർ ആക്കാം, കളക്ടറാക്കാം, പോലീസാക്കാം, പട്ടാളമാക്കാം, ആരും ആരുമാകട്ടെ, എന്നാലോ അല്ലാഹുവിന്റെ പ്രവാചക നബി മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഉമ്മ അൽ ഉമ്മ മദ്റസത്തുൻ, ഉമ്മമാരാണ് നമ്മുടെ മക്കളുടെ ആദ്യ വിദ്യാലയം. അതുകൊണ്ട് അവരോട് പറയുകയാണ്, അദ്ദിബു ഔലാദകും സലാസ ഹിസാല, മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം കേട്ടോ. നിങ്ങൾ ഭൗതികമായ വിദ്യാഭ്യാസം പഠിപ്പിക്കുന്നതിന് മുമ്പ്, ആത്മീയമായ വിദ്യാഭ്യാസം നിങ്ങൾ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മക്കളെ നിങ്ങൾ മൂന്ന് കാര്യങ്ങൾ പഠിപ്പിക്കണേ ഉമ്മ. അതും നിങ്ങളുടെ മടിത്തട്ടിലിരുന്ന് കൊണ്ടാ നിങ്ങളാ പഠിപ്പിക്കേണ്ടത്. മദ്രസയിലെ ഉസ്താദ് പറഞ്ഞു, മൂന്ന് കാര്യങ്ങൾ ആദരവായ പ്രവാചക നബി മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ സലാമത്തക്കട്ടെ. ഏതാ മൂന്ന് കാര്യങ്ങൾ നാം നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ? നമ്മുടെ മക്കളെ നാം പഠിപ്പിക്കണം. ഏതാ മൂന്ന് കാര്യങ്ങൾ? അല്ലാഹുവിന്റെ പ്രവാചക നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അദ്ദിബു ഔലാദക്കും സലാസ ഹിസാൽ, മൂന്ന് കാര്യങ്ങൾ പഠിപ്പിക്കുക. ഏതെന്നറിയോ? ഒന്നാമത് അല്ലാഹുവിന്റെ പ്രവാചക നബി മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഹുബ്ബുൻ നബിയുക്കും, പ്രവാചക സ്നേഹം നിങ്ങൾ പഠിപ്പിക്കണം കേട്ടോ. നിങ്ങളുടെ മക്കളെ ഇങ്ങനെ മടിയിലേക്ക് വിളിച്ചിരുത്തിയിട്ട് പറയണം, മോനേ നമുക്കൊരു നേതാവുണ്ട്, ആ നേതാവിന്റെ പേര് നബി മുഹമ്മദ് റസൂലുള്ളാ. പുന്നാര ഹബീബിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം, അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ നമ്മുടെ മക്കളെ പ്രവാചക സ്നേഹം പറഞ്ഞു കൊടുക്കണം, പുന്നാര ഹബീബിന്റെ ചരിത്രം പറഞ്ഞു കൊടുക്കണം. ഉമ്മ ഇന്നെവിടെയാ നമുക്ക് സമയമുള്ളത്? ഇശാ മഗ്രിബിന്റെ ഇടയിൽ മക്കളെ വിളിച്ചിരുത്തി സ്വലാത്ത് ചൊല്ലിയിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു, മുഹയ്യിദ്ദീൻമാല പാടിയിരുന്നൊരു കാലമുണ്ടായിരുന്നു, നഫീസത്തുമാല പാടിയിരുന്നൊരു കാലമുണ്ടായിരുന്നു, വെറുതെ സ്വലാത്ത് ചൊല്ലിപ്പിച്ച കാലമുണ്ടായിരുന്നു. ഇന്ന് റിയാലിറ്റി ഷോകളുടെ പുറകെയാണ് നമ്മുടെ സമുദായം, സോഷ്യൽ മീഡിയയുടെ പുറകെയാണ് നമ്മുടെ സമുദായം. മക്കൾ കഥവ് പഠിപ്പിക്കാൻ നമുക്ക് സമയമില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒന്നാമത് ഹുബ്ബുൻ നബിയുക്കും അദ്ദിബു ഔലാദക്കും അലാ സലാഫി ഹിസാൽ, മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. ഒന്നാമത് പഠിപ്പിക്കേണ്ടത് ഹുബ്ബുൻ നബി, നിങ്ങളുടെ പ്രവാചകന്റെ സ്നേഹം നിങ്ങൾ പഠിപ്പിക്കണം, ആ പ്രവാചകന്റെ ചരിത്രം നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. രണ്ടാമത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഹുബ്ബി അഹ്ലി ബൈത്തിഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ അഹ്ലി ബൈത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം, അല്ലാഹുവിന്റെ റസൂലിന്റെ പരമ്പരയെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം, ഫാത്തിമ ബീവിയെ കുറിച്ച്, അലിയാര് തങ്ങളെ കുറിച്ച്, ഹസൻ തങ്ങളെ കുറിച്ച്, ഹുസൈൻ തങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ഉമ്മ അല്ലാഹുവിന്റെ റസൂലിന്റെ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. മൂന്നാമത് അല്ലാഹുവിന്റെ റസൂല് പറയുന്ന, ഉമ്മ നിങ്ങൾ നിങ്ങളെ മക്കളെ പഠിപ്പിക്കേണ്ടത് വഖിറാഅത്തിൽ ഖുർആൻ, വഖിറാഅത്തിൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ പഠിപ്പിക്കണം കേട്ടോ, ഖുർആൻ പഠിപ്പിക്കണം കേട്ടോ. എന്തേ നേട്ടമെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല പറയുന്നത്, ഫഇന്ന ഹമലത്തുൽ ഖുർആന ഫീ ദില്ലില്ലാഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു മഅ അംബിയാഇഹി വഅസ്ഫിയാഇഹി. ഖുർആന് മനസ്സിലുള്ള മക്കള്, ഖുർആന് പഠിക്കുന്ന മക്കള്, ഖുർആൻ ചുമക്കുന്ന മക്കള്, ആരുടെയും തണലില്ലാത്ത റബ്ബിന്റെ തണല് കിട്ടുന്ന നാളെ റബ്ബിന്റെ കോടതികൾ നിനക്ക് തണൽ അല്ലാഹു ഇട്ടു തരുമെന്ന് ആദരവായ പ്രവാചക നബി മുഹമ്മദ് റസൂലുള്ളാ. ഇൻഷാ അല്ലാ നമ്മുടെ നാടുകളിലെ മദ്രസകള് അടുത്ത മാസം പ്രാരംഭം മുതൽ തുടക്കുകയാണ്. മദ്രസാ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നേരം വെളുക്കുമ്പോഴേക്ക് സുബഹിന്റെ വാങ്ങിന്
തൊട്ട് അടുത്ത സമയം തന്നെ നമ്മുടെ വീട്ടുമുറ്റത്തേക്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുടെ വാഹനങ്ങൾ വന്നു നിൽക്കുമ്പോൾ മക്കളെ കോട്ടും സൂട്ടും തയ്യുമണിഞ്ഞ് മക്കളെ പഠിപ്പിക്കാൻ വിടുമ്പോൾ നിങ്ങളെ പഠിപ്പിക്കണ്ട എന്ന് ഞാൻ പറയണില്ല, ഉസ്താദുമാരും പടി പറയണില്ല. പക്ഷേ കൊടുക്കേണ്ട വിദ്യാഭ്യാസം നിങ്ങളൊന്ന് കൊടുക്കണേ. ഇൻഷാ അല്ലാ അടുത്ത മാസം ആരംഭം മുതൽ നമ്മുടെ മദ്രസകളൊക്കെ തുറന്ന് പ്രവർത്തിക്കുകയാണ്. അല്ലാന്റെ റസൂല് പറഞ്ഞൊരു ഹദീസ് എന്റെ ഉമ്മമാരെന്ന് കേൾക്കണേ. എന്നിട്ട് നിങ്ങളൊന്ന് ചിന്തിക്കണേ, അല്ലാന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയൂ? അല്ലാന്റെ റസൂല് പറഞ്ഞു, മൻ അല്ലമ വലദഹു ആയതം മിനൽ ഖുർആൻ, ആരെങ്കിലും പരിശുദ്ധമായ ഖുർആനിലെ ഒരക്ഷരം ഒരു ഹർഫെങ്ങാനും നിങ്ങളുടെ മക്കളെ പഠിപ്പിച്ചാൽ, നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ നിങ്ങൾ അവസരം കൊടുത്താൽ, അല്ലാന്റെ റസൂല് പറയുകയാണ് ഖൈറൽ ലഹു മിൻ ഇബാദത്തി അൽഫസന, ഖൈറൽ ലഹു മിൻ ഇബാദത്തി അൽഫസന, ഖൈറൽ ലഹു മിൻ ഇബാദത്തി അൽഫസന. എന്റെ ഉമ്മ, നിങ്ങൾ ചിലപ്പോൾ 50 വയസ്സ് വരെ 1000 60 വയസ്സ് വരെ ജീവിക്കുന്നതായിരിക്കാം. അല്ലാഹു റസൂൽ പറഞ്ഞു, ഖൈറൽ ലഹു മിൻ ഇബാദത്തി അൽഫസന, 1000 വർഷം നിങ്ങൾ രാപകലില്ലാതെ പടച്ചവന് വേണ്ടി നിങ്ങൾ ഇബാദത്ത് ചെയ്ത കൂലി നിങ്ങളെ കണക്ക് പുസ്തകത്തിൽ അല്ലാഹു രേഖപ്പെടുത്തി തരുമെന്ന് ആദരവായ പ്രവാചക നബി മുഹമ്മദു റസൂലുള്ളാ. എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? മൻ അല്ലമ വലദഹു ആയതം മിനൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിക്കാൻ മക്കളെ പ്രോത്സാഹിപ്പിക്കണം, ഖുർആന്റെ വക്താക്കളാക്കണം, മദ്രസാ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കണം. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ മേ ഖുർആന്റെ അഖിലകാരാക്കണേ. അല്ലാ, ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ കൊടുക്കേണ്ട രീതികൾ നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊടുത്താൽ ഉമ്മമാരെ നിങ്ങൾ ഭാവിയിൽ വിരൽ കടിക്കേണ്ടി വരൂല. നിങ്ങളുടെ മക്കൾ മദ്രസയിൽ പഠിച്ചാൽ, ഖുർആൻ പഠിച്ചാൽ, മുത്ത് നബിയുടെ ചരിത്രം നിങ്ങൾ പഠിപ്പിച്ചാൽ, അല്ലാന്റെ റസൂല പറയുന്നത് ഒരു കോടതി വരാന്തകളിലും കേരളത്തിന്റെ ഉമ്മമാർക്ക് പൊട്ടിക്കരയേണ്ടി വരൂല. ഒരു റെയിൽവേ ട്രാക്കുകളിലും നിങ്ങളുടെ മക്കളുടെ ജനാസ കിടക്കാൻ സാധ്യതയില്ല. അല്ലാഹു ഈമാന്തം അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് മദ്രസ വിദ്യാഭ്യാസം തുറക്കുകയാണ്, നിങ്ങളതിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കണം. ഇൻഷാ അല്ലാ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഖുർആൻ പഠിപ്പിക്കും. ആരുടെയും തണലില്ലാത്ത കത്തിച്ചലിച്ചു നിൽക്കുന്ന അരുണന്റെ കിരണങ്ങൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് ആപതിക്കുമ്പോ, വിയർപ്പില് നിങ്ങൾ മുങ്ങി കുളിക്കുമ്പോ, നിങ്ങൾ തണലില്ലാതെ സങ്കടപ്പെടുമ്പോ, അല്ലാഹു അർശിന്റെ തണല് തരും. എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഖുർആന് പഠിപ്പിക്കണം, മുത്തനബിയുടെ സ്നേഹം പഠിപ്പിക്കണം, അഹ്ലുൽ ബൈത്തിനെ പഠിപ്പിക്കണം. അല്ലാഹു പഠിപ്പിക്കണം ഭാഗ്യം തരട്ടെ. നിങ്ങൾ നിങ്ങളുടെ മക്കളെ എഞ്ചിനീയർ ആക്കണ്ട എന്ന് പറയണില്ല, പോലീസ് ആക്കണ്ട എന്ന് പറയണില്ല, IPSഉം IASകാരും ആക്കണ്ടെന്ന് പറയണില്ല. ഒന്ന് ചിന്തിക്കുമ്മ, ഭൗതിക വിദ്യാഭ്യാസം വേണം, അത് ഇല്ലം വേണ്ടെന്നല്ല, അതിനോടൊപ്പം ആത്മീയ വിദ്യാഭ്യാസം കൂടി നിങ്ങളൊന്ന് പഠിപ്പിക്കണം. കാരണം എന്താ? എന്റെ ബദറം തീരത്തിലെ ഉമ്മമാര് മരിച്ചു കിടക്കുമ്പോ ഒരു പോലീസുകാരനായ മകൻ വന്നാൽ എന്തൊക്കെയാണ് ആ മകനറിയുക? വയ്യത്ത് കുളിപ്പിക്കാൻ അറിയുവോ? എങ്കിലോ ഒരു മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്ന, ഖുർആനോദാൻ അറിയുന്ന, യാസീനോദാൻ അറിയുന്ന, ഉമ്മാന്റെ മയ്യത്ത് പൊതിയാൻ അറിയുന്ന, ഖബറിലേക്ക് ഇറക്കാൻ അറിയുന്ന പോലീസുകാര് കടന്നു വരട്ടെ, അങ്ങനെ മയ്യത്ത് പരിപാലനം അറിയുന്ന, ഖുർആൻ അറിയുന്ന ദീനുള്ള എഞ്ചിനീയർമാര് കടന്നു വരട്ടെ, ഖുർആൻ ഓതാൻ അറിയുന്ന, എപ്പോഴും ഖുർആനെ സ്നേഹിക്കുന്ന, ദീനിന്റെ കാര്യങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഡോക്ടർമാര് നമ്മുടെ കുടുംബത്തിലെ കടന്നു വരട്ടെ. നിങ്ങളുടെ മക്കളെ നിങ്ങൾ ആരുമാക്കുക എന്ന് നിങ്ങളുടെ ഉദ്ദേശമാണ്, അത് നിങ്ങളുടെ ലക്ഷ്യമാണ്. പക്ഷേ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് നിങ്ങൾ അടിതെറ്റിച്ചാൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരുമെന്നതിൽ സംശയമില്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്രദമാകുന്ന നല്ല മക്കളാക്കി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് മൂന്ന് കാര്യങ്ങൾ മക്കളെ പഠിപ്പിക്കണം. അദ്ദിബു ഔലാദക്കും അലാ സലാത്തി ഹിസാൽ, ഹുബ്ബുൻ നബി പ്രവാചക സ്നേഹം, ഹുബ്ബു അഹ്ലി ബൈത്തിഹി അഹ്ലി ബൈത്തിനോടുള്ള സ്നേഹം, ഹുബ്ബുൽ ഖുർആൻ ഖുർആനോടുള്ള സ്നേഹം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ.